എവറിവൺ. അപ്പൊ നിങ്ങൾ എല്ലാവരും ടെൻത്ത് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആദ്യത്തെ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലസ് വണ്ണിൽ ഏത് സ്ട്രീം എടുക്കണം, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളുടെ ഫ്രണ്ടിലുള്ള അവസരങ്ങൾ കുറഞ്ഞു. നമുക്ക് ഒരു ചെറിയ ഏരിയയിൽ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ പകരം നമ്മൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് 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 ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, നിറയെ നിറയെ അവസരങ്ങളാണ്. അപ്പൊ ഈ ടെൻത്ത് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മിസ്സിനറിയാം, മിക്കവരും ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവില്ല ഏത് ഫീൽഡിലേക്ക് പോകണം, എന്താവണം എന്നൊക്കെ. വളരെ കുറച്ച് പേര് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, വളരെ നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. ഇനി ഇപ്പൊ മെജോറിറ്റി ആൾക്കാരും എന്താണ്, ഒന്നും ഡിസൈഡ് ചെയ്യാതെയോ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് സയൻസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പ്ലസ് ടു ഒക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുകയാണ് എനിക്കൊരു പൈലറ്റ് ആയാൽ കൊള്ളാം. നിങ്ങൾക്ക് എന്താണ്, പൈലറ്റ് ആവണമെങ്കിൽ സയൻസ് മസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഡിഫെൻസിൽ കയറണം, അങ്ങനെയാണെങ്കിലും സയൻസ് മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സയൻസ് ഉണ്ടെങ്കിൽ ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. അതേസമയം കൊമേഴ്സ് എടുത്തിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഫീൽഡ് മാറണം എന്ന് തോന്നിയാൽ പറ്റില്ല. പക്ഷെ സയൻസ് ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ബേസിക്സ് വരുന്നത് കൊണ്ട് നമുക്ക് ഏത് ഫീൽഡിലേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പോകാൻ പറ്റും. അപ്പൊ സയൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് മസ്റ്റായിട്ട് ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് മസ്റ്റായിട്ട് നമ്മൾ പഠിക്കേണ്ടാവുക, ഏത് സയൻസിൽ ഏത് തന്നെ സ്ട്രീം ചൂസ് ചെയ്താലും, ബയോമാത്സ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾക്ക് എന്താണ് കെമിസ്ട്രി മസ്റ്റാണ്, അതേപോലെ തന്നെ ഫിസിക്സ് മസ്റ്റാണ്. ഇനി തേർഡ് സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു എന്താണ് എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെറുതെ ബയോളജി പഠിച്ച സമയം കളയേണ്ട ആവശ്യമില്ല, അല്ലെ. നിങ്ങൾക്ക് തേർഡ് സബ്ജക്റ്റ് ആയിട്ട് മാത്സ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന് പറയണം മസ്റ്റ് ആണ്. ദെൻ ഫോർത്ത് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാം, കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സും ഒക്കെ നിങ്ങൾക്ക് എന്താണ് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്താണ് മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് മസ്റ്റായിട്ടും മെഡിക്കൽ കോഴ്സസ് പാരാമെഡിക്കൽ കോഴ്സസ് എന്നൊക്കെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ബയോളജി ചൂസ് ചെയ്യണം, ബയോളജി മസ്റ്റ് ആണ്. ദെൻ ഫോർത്ത് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മാത്സ് വേണമെങ്കിൽ മാത്സ് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഹോം സയൻസ് ചൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ നമ്മൾ എന്താണ് സയൻസ് സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളാണ് നമ്മളുടെ മുമ്പിൽ തുറക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ അവസരങ്ങൾ എന്ന് ചോദിച്ചാൽ, ഫസ്റ്റത്തെ എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട്, നിങ്ങൾക്ക് മെഡിസിൻ പോവാം, നിങ്ങൾക്ക് MBBS എടുക്കാം, അല്ലേ. നമ്മുടെ നീറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് MBBS എടുക്കാം. അപ്പൊ ഡോക്ടേഴ്സിൽ തന്നെ എന്താണ് കുറേ വെറൈറ്റീസ് ഉണ്ട്, അല്ലേ. നമുക്ക് എന്താ ഹോമിയോപ്പതി, ആയുർവേദിക്, വെറ്റനറി, അങ്ങനെ നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ് BPharm, PharmD, MLT, റേഡിയോളജിസ്റ്റ്, അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. കുറേ സെറ്റ് ഓഫ് ഒരു വൈഡ് റേഞ്ച് ഓഫ് പാരാമെഡിക്കൽ കോഴ്സസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ എന്താണ് ബയോളജി സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് എന്താണ് നഴ്സിംഗ് ഫീൽഡിലേക്കും പോകാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് മിസ്സിനെ പോലൊരു എഞ്ചിനീയർ ആവണമെങ്കിൽ, നിങ്ങൾക്ക് എഞ്ചിനീയർ ആവണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സയൻസ് മസ്റ്റാണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മസ്റ്റാണ്. എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിൽ തന്നെ കുറേ 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 ബ്രാഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണ് ഇഷ്ടം എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ഫീൽഡും ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് നാറ്റ എഴുതി കഴിഞ്ഞാൽ എന്താണ് ആർക്കിടെക്റ്റ് ആവാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോഴ്സിന് പോകണമെങ്കിലും എന്താണ് നിങ്ങൾക്ക് സയൻസ് മസ്റ്റാണ്. ഇനി നമ്മളുടെ ഡിഫെൻസിൽ കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിലും സയൻസ് ഒരു മസ്റ്റായിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഡിഫെൻസിൽ കയറാം. നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്താണ് സയൻസ് വേണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് സയൻസ് ആണ്. അപ്പൊ സയൻസ് എടുക്കുന്നത് എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഡെസിഷൻ ആണ്. നമ്മളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസിഷൻ എന്ന് പറയുന്നത് സയൻസ് എടുക്കുന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ഫീൽഡിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്സ് എടുത്ത് പഠിക്കാം. നിങ്ങൾക്ക് എന്താണ് സയൻസ് എടുത്താൽ അതും പറ്റും. ഇനി നമ്മൾക്ക് ഫൊറൻസിക് മൂവിയൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ചെറിയൊരു ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ടായില്ലേ, ടോവിനോനെ കണ്ടപ്പോൾ ആ ഇത് കൊള്ളാലോ, നല്ലൊരു കരിയർ ഓപ്ഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫൊറൻസിക് സയൻസ് എടുത്ത് പഠിച്ചാൽ ആ ഒരു കരിയറും നിങ്ങളുടെ മുമ്പിലുണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് എന്താണ്, നമ്മൾ ഉസ്താദ് ഹോട്ടലൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ ദുൽഖർ പറയുന്ന ഡയലോഗ് ഒക്കെ ഉണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റിനോടും ഒരു ഇഷ്ടമുണ്ട്, നമുക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റിനും പോകാം. അതേപോലെ തന്നെ ഫാർമക്കോളജി, ദെൻ ബയോടെക്നോളജി, ദെൻ ലാസ്റ്റ് നമ്മളുടെ BSE കോഴ്സസ്. BSE കോഴ്സസ് ഒക്കെ എന്താണ്, BSE കോഴ്സസ് എടുത്ത്
ദെൻ നിങ്ങൾക്ക് എന്താണ് ആഫ്റ്റർ ദാറ്റ് ടീച്ചിങ്ങിനൊക്കെ പോകാം അല്ലെ, പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചിങ് എന്താണ് ടീച്ചിങ്ങിനും പോകാൻ പറ്റും. അപ്പോൾ ബി എസ് സി കോഴ്സസിലും ഒരു എന്താണ് കുറേ സെറ്റ് ഓഫ് കോഴ്സസ് വരുന്നുണ്ട്. അപ്പം സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും അധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ ഫ്രണ്ടിൽ ഉള്ളത് കൊണ്ട് എന്തുകൊണ്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് സയൻസ് എടുക്കുക എന്നുള്ളതാണ്. അതൊരു നല്ല തീരുമാനമാണ്. അപ്പം എനിക്കറിയാം കുറച്ച് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഞാൻ ഇന്ന ആളാവണം, എൻ്റെ ഡ്രീം ഇതാണ്, എൻ്റെ അംബീഷൻ ഇതാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നുണ്ടാവുള്ളൂ. മെജോറിറ്റി ഇപ്പോഴും ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നവരാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ചൂസ് ചെയ്യുക. സോ പ്ലസ് ടുവിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഇന്ന ഫീൽഡിൽ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് സയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞെത്താൻ പറ്റും. അപ്പം നമ്മളൊരു ഡെസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൈസ് ആയിട്ടുള്ളൊരു ഡെസിഷൻ എടുക്കണം. സോ ചൂസ് വൈസ്ലി ആൻഡ് ഡിസൈഡ്.